ജിൻസി, ഇപ്പൊ നമ്മൾ കാണുന്നത് കണ്ണാടിക്കൽ എന്നുള്ള ദൃശ്യങ്ങളാണ്. കണ്ണാടിക്കൽ ജംഗ്ഷനിലേക്ക് അല്പസമയത്തിനകം മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തും എന്നാണ് ഇവിടെ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിലാപയാത്രയ്ക്ക് വേണ്ടി ആളുകൾ ഒരുമിച്ച് നിരന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് റോഡ് മൊത്തം ബ്ലോക്കാണ്, അത്രയധികം ആളുകളെ ഇവിടെ കാണാം. ഈ വിലാപയാത്ര ഇവിടെ നിന്ന് അർജുന്റെ വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള ഈ ബൈറോഡ് വഴി അകത്തേക്കാണ് സഞ്ചരിക്കേണ്ടത്. ആ വിലാപയാത്രയും പരമാവധി 1.5 മണിക്കൂർ കൊണ്ടുകൊണ്ട് അപ്പുറത്ത് വീട്ടിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം 1 മണിക്കൂറാണ് പൊതുദർശനത്തിനുള്ള ഏർപ്പാടുണ്ടാക്കിയിരിക്കുന്നത്. വലിയ ജനബാഹുല്യം നേരത്തെ ജിൻസി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ കാണാൻ കഴിയും. 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ കാണുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ, ഈ നാട്ടിൽ നിന്നുള്ള ആളുകൾ, പുറത്തു നിന്നുള്ള ആളുകളൊക്കെയും ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവസാനമായി അർജുനെ കാണുക എന്നത്, അർജുനെ അവസാനമായി കാണുക എന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ മൃതദേഹം DNA പരിശോധനയിലൂടെയാണ് അർജുന്റെ ആണെന്ന് കണ്ടെത്താൻ കഴിയുന്നത്. അത്രയും 72 ദിവസം കഴിഞ്ഞതിനു ശേഷം മൃതശരീരത്തിന്റെ 60% താഴെ ഭാഗം മാത്രമേ ആ ക്യാബിനിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് അർജുനെ അവസാനമായി ഒരു നോക്ക് കണ്ട് ഒരു യാത്രാമൊഴി ചൊല്ലുക എന്നത് ആ നിലയ്ക്ക് സാങ്കേതികമായി പോസിബിൾ ആയ കാര്യമല്ല. എങ്കിൽ കൂടിയും അയാളുടെ അന്ത്യയാത്രാമൊഴി ചൊല്ലുക, അവിടെ വന്ന് അവസാനത്തെ ബാഷ്പാഞ്ജലി അർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ, ലക്ഷ്യത്തോടെ, ആഗ്രഹത്തോടെ, മോഹത്തോടെ വന്നിട്ടുള്ള മനുഷ്യരെയാണ് നമ്മൾ കാണുന്നത്. ഈ നാട്ടിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട്, നാട്ടിന് പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോ കൈവിട്ടുപോയ ഒരു സഹോദരനോടുള്ള മനുഷ്യരുടെ സ്നേഹം, അയാളെ വീണ്ടെടുക്കാനുള്ള മനുഷ്യരുടെ അങ്ങേയറ്റത്തെ ആഗ്രഹം, അതിനുവേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ പ്രാർത്ഥന, കൂട്ടായ പരിശ്രമം, അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം. നമ്മൾ ജീവിക്കുന്ന നാട് എന്തുമാത്രം പ്രതീക്ഷാനിർഭരമാണ്, മനുഷ്യർ പരസ്പരം എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നവരാണ്, അവർക്ക് പരസ്പരം എന്തുമാത്രം കരുതലുണ്ട്. കൈവിട്ടുപോയാലും വീണ്ടെടുക്കാൻ വിശാലമായ കരങ്ങളുമായി നമ്മുടെ സമൂഹവും നമ്മുടെ സഹോദരങ്ങളും കാത്തിരിക്കുന്നതുപോലുള്ള പ്രത്യാശയുടെ കാഴ്ചയാണ്. നിശ്ചയമായും ജിൻസി ഇത് ഒരു സങ്കടത്തിന്റെ മൊമെന്റ് ആണ്, തർക്കമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം കുടുംബം പോറ്റാൻ, ജീവിക്കാനുള്ള വക കണ്ടെത്താൻ വേണ്ടി നാട് വിട്ടുപോയ ഒരു മനുഷ്യൻ മരിച്ച് മടങ്ങി വരിക എന്ന് പറയുന്നത് സങ്കടകരമായ കാഴ്ചയാണ്. ആ കാഴ്ച 72 ദിവസം കൊണ്ട് ഇവിടെ നിൽക്കുന്ന മനുഷ്യര് മുഴുവൻ അതിനോട് അറ്റഡ് ആയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നു. 72 ദിവസം ചെറിയ മണ്ണിടിച്ചിൽ പുഴയിൽ പോയ മനുഷ്യൻ ജീവനോടെ കണ്ടെടുക്കുക സാധ്യമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഹൃദയം കൊണ്ട് ഒരു അഞ്ജലി അർപ്പിക്കുന്ന ആഗ്രഹത്തോടെയും മോഹത്തോടെയും വന്നവരാണ്. ആ കാഴ്ച കുറച്ചുകൂടി പ്രത്യാശ നിർഭരമാണെന്ന് പറയാൻ കാര്യം, അങ്ങനെ ഒരു മനുഷ്യൻ കൈവിട്ടു പോയാൽ വലിയൊരു അപകടമുണ്ടായി, അതിൽ ആളുകൾ പോയിപ്പോകും, സാധാരണമല്ലേ എന്ന മട്ടിൽ ഉദാസീനമായി വിട്ടുകളയാതെ 72 ദിവസവും ഹൃദയത്താലെ ചേർത്ത് പിടിക്കുകയും ആ സമ്മർദ്ദത്തോടെ അയാളെ കണ്ടെടുക്കാൻ ഭരണകൂടത്തിനുമേലും സിസ്റ്റത്തിനുമേലും സമ്മർദ്ദം ചെലുത്തുകയും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അയാളെക്കുറിച്ചുള്ള ഓരോ വാർത്തയും വിവരവും വരുന്നത് കാണാൻ ഓടിക്കൂടുകയും ചെയ്ത മലയാളി നിശ്ചയമായും പ്രത്യാശയുടെ ഒരു ചിഹ്നമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയേണ്ടി വരും. നമ്മൾ നേരത്തെ മനാഫിനെ കണ്ടതാണ്, മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ ഇനിയിപ്പോ ആ വണ്ടി വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊള്ളൂ, ഞങ്ങൾക്ക് അവനുണ്ടോ എന്നറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് മനാഫ് നിശ്ചയമായും മലയാളിയുള്ളിൽ കൊണ്ട് നടക്കുന്ന സഹോദര സ്നേഹത്തിന്റെ, മലയാളിയുടെ സാമൂഹ്യ ബോധത്തിന്റെ, എല്ലാ വിദ്വേഷത്തിന്റെയും വെറുപ്പിനും അപ്പുറം മലയാളി കൊണ്ടു നടക്കുന്ന സ്നേഹത്തിന്റെ ഒരു പ്രതിഫലനമാണെന്ന് പറയേണ്ടി വരും. ഈ കാഴ്ച ഒരർത്ഥത്തിൽ പ്രത്യാശാനിർഭരമായ ആശ്വാസം തരുന്ന ഒരു കാഴ്ചയാണ്. ജിൻസി നമ്മൾ നേരത്തെ സംസാരിക്കും പറഞ്ഞ പോലെ നമ്മളിവിടെ വരുമ്പോൾ കാണുന്നത് ഒരു ഏതെങ്കിലും ഒരു വലിയ VIP മരിക്കുമ്പോൾ മാത്രമാണ് കേരളത്തിന്റെ ആകെ പൊതുശ്രദ്ധ ഒരുപക്ഷെ സാധാരണ നിലയ്ക്ക് ഇങ്ങനെ വരിക, മാധ്യമങ്ങളാകെ വരിക. ഇവിടെ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇവിടെയുണ്ട്, കേരളത്തിന് പുറത്തുനിന്നുള്ള മാധ്യമങ്ങളുണ്ട്, കേരളത്തിന് പുറത്തുനിന്നുള്ള ജനപ്രതിനിധികളും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇവിടെയുണ്ട്. ആ നിലയ്ക്ക് കേരളത്തിന്റെ ആകെ ശ്രദ്ധ, കേരളത്തിന്റെ ആകെ ഒരു റെപ്രസെന്റേഷൻ ഇവിടെ ആളുകൾ വഴി, അല്ലാതെ നമുക്കറിയാം മാധ്യമങ്ങൾ വഴിയും ആളുകൾ ഈ അവസാനത്തെ വരവിന്റെ കാഴ്ച, അന്ത്യയാത്ര മുഴിച്ചൊല്ലാൻ ആളുകൾ ഞാൻ
രസാദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കണ്ണാടിക്കല്ലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അർജുൻ മടങ്ങിയെത്തുകയാണ്. വളരെ സങ്കടകരമായ കാഴ്ചകളാണെങ്കിലും അവർക്കൊരു പ്രത്യാശ തരുന്ന കാഴ്ചകൾ കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ. ഒന്നും പ്രതീക്ഷിച്ചല്ല എത്തിയിരിക്കുന്നത്. അവരിലൊക്കെ കാണാൻ കഴിയുന്നത് അർജുന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോടുണ്ടാകുന്ന ഒരു എമ്പതി എന്നൊരു വികാരമാണ്. അർജുന്റെ മകന്റെ സ്ഥാനത്ത് സ്വന്തം മക്കളെ കാണാൻ കഴിയുന്നു. അർജുന്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് സ്വന്തം അച്ഛനെയും അമ്മയും കാണാൻ കഴിയുന്നു. അർജുന്റെ സങ്കടം, അർജുന്റെ വീട്ടുകാരുടെ സങ്കടം ഒരു നാട് മുഴുവൻ ഏറ്റെടുക്കുന്നു. അത് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന, ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന അവൻ്റെ വേദനകളോട്, അവൻ കടന്നു വന്ന വഴികളോട്, അവൻ അതിജീവിച്ച വെല്ലുവിളികളോട്, അതിനോടൊക്കെ തോന്നുന്ന ഒരു എമ്പതി അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് മാത്രം ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വികാരമുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ ആശ്വാസം നൽകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് കണക്കിന് പോകുന്നത്. ഒരു മനുഷ്യന് നമ്മൾ പറയാറുണ്ട്, മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്നത് ഒരു കൊടുക്കാൻ കഴിയുന്നതും ഇപ്പോൾ കൊടുക്കാൻ കഴിയാത്തതുമായ ഒരു സംഭവം എന്ന് പറയുന്നത് സമയമാണ്. ഇത്രയും ആളുകൾ അവരുടെ സമയം അത് ചെലവാക്കി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അവർക്ക് പ്രിയപ്പെട്ടവനായിരിക്കണം, എത്രത്തോളം അർജുന്റെ കുടുംബത്തിൻ്റെ ദുഃഖം അത് സ്വന്തം ദുഃഖമായി കാണുന്നവരായിരിക്കണം. കാരണം ഈ കാണുന്ന ആളുകൾക്കൊക്കെ പലതരത്തിലുള്ള തിരക്കുകളുണ്ടാകാം. അവർക്ക് പലയിടങ്ങളിലേക്ക് പോകേണ്ടതായി ഉണ്ടാകാം, ജോലിക്ക് പോകേണ്ടവരുണ്ട്, സ്കൂളുകളിലേക്ക് പോകേണ്ട ആളുകളൊക്കെ ഉണ്ടാകാം. പക്ഷേ അവരുടെ എല്ലാ തിരക്കുകളും മാറ്റിവെക്കുകയാണ് അർജുനായി. കാരണം അർജുന ഇനി ഒരിക്കൽ കാണാൻ കഴിയില്ല. കഴിഞ്ഞ 72 ദിവസമായി അർജുൻ എന്ത് സംഭവിച്ചു എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓരോ സമയവും ടി വി തുറക്കുമ്പോഴും മറ്റ് വാർത്തകളിലേക്ക് പോകുമ്പോൾ അർജുന്റെ വാർത്ത പറയൂ എന്ന് ആവശ്യപ്പെടുന്ന പ്രേക്ഷകർ ധാരാളം നമുക്കുണ്ടായിരുന്നു. അർജുനെ നിങ്ങൾ മറന്നു പോകരുത്, മറ്റ് രാഷ്ട്രീയ വാർത്തകളൊക്കെ കയറി വരുമ്പോൾ അവർ ഞങ്ങളോട് അഭ്യർത്ഥിക്കുമായിരുന്നു, അർജുനെ നിങ്ങൾ മറന്നു പോകരുത്, ശിരൂരിലെ തിരച്ചിൽ നിങ്ങൾ മറക്കരുത്, അവിടേക്കൊന്ന് പോകൂ, അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ഞങ്ങളെ അറിയിക്കൂ എന്ന് പറഞ്ഞ ആളുകളുണ്ട്.